ഹലോ, ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ, നമുക്ക് സേവ് ദ ഡേറ്റിന് ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ സെലക്ട് ചെയ്യാം, അത് ഏത് പേപ്പറിലാണ് പ്രിൻ്റ് എടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് ഫസ്റ്റ് ബർത്ത്ഡേക്കുള്ള ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൻ്റെ എട്ടി വീഡിയോ എല്ലാ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്കിത് പ്രിൻ്റ് എടുക്കണമെങ്കിൽ നമ്മൾക്ക് എല്ലാ സൈസിൽ നമുക്ക് പ്രിൻ്റ് എടുക്കാം. അപ്പോൾ നമ്മൾ ഏറ്റവും വലിയ സൈസിൽ പ്രിൻ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒരൊറ്റ ബാക്ക്ഗ്രൗണ്ട് തന്നെ എല്ലാ ഇതും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് സേവ് ദ ഡേറ്റിന് വേണ്ടിയിട്ട് നമ്മൾ പിൻട്രസ്റ്റിൽ നിന്നാണ് ഈ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇത് സെലക്ട് ചെയ്തിട്ട് ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുള്ളത് എ ഫോർ പേപ്പറിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്കിത് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം. ഡൗൺലോഡ് ചെയ്യണത്, അപ്പോൾ പിൻട്രസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ബർത്ത്ഡേ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ബേബി ബർത്ത്ഡേ ബാക്ക്ഗ്രൗണ്ട്, ഇനി ബോയ്സ് ആണെങ്കിൽ അതിൻ്റെ, ഗേൾ ആണെങ്കിൽ അതിൻ്റെ കൂടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിലൊരുപാട് ഓപ്ഷൻ വരും. ഇനി നിങ്ങൾക്ക് ഇങ്ങനത്തെ അല്ല ഒരു നോർമൽ ബാക്ക്ഗ്രൗണ്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ താഴെ നമ്മൾക്ക് ഏത് മോഡൽ വേണമെങ്കിലും കിട്ടും. ഇതിപ്പോൾ ജസ്റ്റ് വൺ എന്ന് എഴുതിയിട്ടുള്ളതാണ്. ഇത് നമ്മൾ സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നമ്മൾക്ക് ഏത് പേപ്പറിലാണോ ഏത് സൈസിലാണോ പ്രിൻ്റ് എടുക്കുന്നത് അതിനനുസരിച്ച് പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ ഓവറായിട്ട് ഡെക്കറേഷൻ ഒന്നും ചെയ്യാതെ വീഡിയോസും ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, നമുക്ക് ഏത് മോഡൽ വേണമെങ്കിലും ചെയ്യാം. പിന്നെ നമ്മൾ എപ്പോഴും ഇങ്ങനത്തെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ബർത്ത്ഡേക്ക് ഒക്കെ മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് നമ്മൾ കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടുള്ളത് എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ സേവ് ദ ഡേറ്റും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാകുമ്പോൾ ബർത്ത്ഡേൻ്റെ സേവ് ദ ഡേറ്റ് കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അതിനനുസരിച്ച് സെലക്ട് ചെയ്യാം. അപ്പോൾ ചിലർക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ബർത്ത്ഡേക്ക് ഒരു തീം സെലക്ട് ചെയ്തിട്ടാണ് അവർ നമ്മളോട് പറയാം, അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ സെലക്ട് ചെയ്യാം. പിന്നെ നമ്മൾ ഷോപ്പിൽ നിന്നാണ് പ്രിൻ്റ് എടുക്കണമെങ്കിൽ എത്രയിൽ പ്രിൻ്റ് എടുത്താൽ മതി കേട്ടോ. എത്രയിൽ രണ്ടെണ്ണം പ്രിൻ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വലിയ സൈസിൽ തന്നെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ വീട്ടിൽ പ്രിൻ്റ് എടുത്ത കാരണം എ ഫോറിലാണ് എടുത്തിട്ടുള്ളത്, എന്നിട്ട് രണ്ടും കൂടിയും വെച്ചിട്ട് ജോയിൻ ചെയ്യാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രയിലാണെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇനി അതിനെക്കാട്ടും വലിയ സൈസിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ അതും ചെയ്യാം. പിന്നെ ഇതല്ലാതെ നമ്മൾക്ക് വേറെ കുറേ 3D വാൾപേപ്പറായിട്ട് നമുക്ക് ഓൺലൈനിന്നും സ്റ്റോറിൽ നിന്നൊക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ സെലക്ട് ചെയ്യുക. അപ്പോൾ ബർത്ത്ഡേക്ക് ഒരുപാട് പേര് 3D എഫക്റ്റിൽ വീഡിയോസ് സേവ് ദ ഡേറ്റ് ഷൂട്ട് ചെയ്ത് കണ്ട് ചെയ്യലുണ്ട്. അപ്പോൾ അവരിതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഒരുപാട് ഡൗട്ട്സ് നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ വരലുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. 3D മോഡൽ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഗ്രാഫിക്സാണ് മിക്ക എല്ലാ ആൾക്കാരും യൂസ് ചെയ്യൽ. അപ്പോൾ ഇതുപോലത്തെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒറിജിനലായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന പോലെ തോന്നുക. അപ്പോൾ അതിനുള്ള ബാക്ക്ഗ്രൗണ്ടാണിത് കേട്ടോ. ഇനി നിങ്ങൾക്ക് 3D ബാക്ക്ഗ്രൗണ്ട് ഒന്നും കൂടിയും ഉഷാറായത് വേണമെങ്കിൽ അങ്ങനെ സെർച്ച് ചെയ്താൽ അങ്ങനത്തെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ സൂം ചെയ്ത് കാണിക്കണമൊക്കെ നമ്മൾക്ക് നന്നായിട്ട് എഫക്റ്റ് കിട്ടുന്നതാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ കേട്ടോ. അപ്പോൾ നല്ല ഭംഗി തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓവറായിട്ട് നമ്മൾ ഡെക്കറേഷനും കാര്യങ്ങളും ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സേവ് ദ ഡേറ്റിൻ്റെ, ഏത് സേവ് ദ ഡേറ്റ് ആയാലും ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യലു കേട്ടോ. വുഡിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അപ്പോൾ നമ്മൾക്ക് ഏതാണ് വേണ്ടത് അതിനനുസരിച്ച് സെലക്ട് ചെയ്യാം. പിന്നെ നിങ്ങൾ സൈസ് നിങ്ങളാണ് തീരുമാനിക്കൽ ഏതിലെടുക്കണമെന്ന്. അപ്പോൾ ഒരു പീസ് മാത്രമാണെങ്കിൽ എത്ര എടുത്താൽ മതി, നേരെ മറിച്ച് ഒന്നും കൂടി അത്യാവശ്യം ലെങ്ത്തിൽ വേണമെങ്കിൽ രണ്ട് എത്രയൊക്കെ എടുക്കാം, എന്നിട്ട് ജസ്റ്റ് നമ്മളത് രണ്ടും കൂടി ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒട്ടിച്ച് കൊടുക്കുക എന്തെങ്കിലും ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ പ്രിൻറ്റിങ് ചാർജ് നമ്മൾ മറ്റുള്ള പേപ്പേഴ്സ് എടുക്കുന്ന പോലത്തെ പ്രിൻറ്റിങ് ചാർജ് തന്നെ ആവുന്നുള്ളൂ. പിന്നെ ഒന്നും കൂടി ക്വാളിറ്റി കൂടിയൊക്കെ വേണമെങ്കിൽ നമ്മൾ ഷോപ്പിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അതിനനുസരിച്ച് എടുത്തുതരും. ക്വാളിറ്റി കൂടിയതും കേടൊന്നും ഇല്ലാത്ത വേണമെങ്കിൽ പ്രിൻ്റ് എടുക്കുന്നിടത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് അവർ ഉണ്ടാക്കി തരും. പിന്നെ നല്ല വലിയ സൈസ് വേണമെങ്കിലും അതിനനുസരിച്ച് ഉണ്ടാക്കി തരും. പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ വുഡ് ഒക്കെ ഉണ്ടാവും, ജസ്റ്റ് നമ്മൾ അതൊക്കെ ഒന്ന് നല്ല ക്ലീൻ ചെയ്ത് ജസ്റ്റ് നല്ലതുപോലെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെ മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് വീഡിയോ എടുത്താൽ മതി. കാരണം നമ്മളൊരു 9 മണി അല്ലെങ്കിൽ ഒരു 3 മണി ടൈമിലൊക്കെ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ക്ലിയർ ഉണ്ടാവും. നമ്മൾക്ക് ഐഫോണിൽ തന്നെ വീഡിയോ
ആദ്യം ഫോട്ടോ ഒന്നും എടുക്കേണ്ട യാതൊരു നിർബന്ധമില്ല. നമ്മൾ നല്ല ക്ലിയർ ഉള്ള സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഒന്നാമത് ഈ മഴ ആയ ടൈമിൽ നമ്മൾ ഒരിക്കലും ഫോട്ടോസും വീഡിയോസും എടുക്കുമ്പോൾ നല്ല ക്ലിയർ കിട്ടലില്ല. എന്നാലും അതിനോടനുബന്ധിച്ചുള്ള എഫക്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തന്നെ എടുക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ പിന്നെ ഉള്ളത് നമ്മൾ റിംഗ് ലൈറ്റ് വാങ്ങിക്കലാണ്. റിംഗ് ലൈറ്റ് വാങ്ങിക്കുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്ന സ്ഥലത്ത് സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടാവും. അതില്ലെങ്കിൽ നമ്മൾ അത് വെച്ച് നടക്കേണ്ടി വരും. ലൈറ്റ് മാത്രമായിട്ട് നമുക്ക് കിട്ടും, സ്റ്റാൻഡും ലൈറ്റും കൂടി കിട്ടും. അപ്പോൾ അങ്ങനത്തെ വേണമെങ്കിൽ അങ്ങനെ എടുക്കുക. കാരണം നമ്മളിപ്പോൾ റോയൽ സേവ് ദ ഡേറ്റും അതേപോലെ നല്ല ക്വാളിറ്റിയിൽ സേവ് ദ ഡേറ്റ്, റേറ്റ് റിച്ചായിട്ടുള്ള സേവ് ദ ഡേറ്റൊക്കെ ചെയ്തെടുക്കുന്ന ടൈമിൽ നമുക്ക് ഒരുപാട് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടാവും. അതിപ്പോൾ നമുക്ക് ഈ പുറത്ത് കൊണ്ടുപോയി വെച്ച് കണ്ട് നാശാക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതിനൊക്കെ നമ്മൾ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളിടത്തുനിന്ന് എടുക്കുക നല്ലത്. അപ്പോൾ റിംഗ് ലൈറ്റൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ യൂസാട്ടോ, നല്ലതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ഒരു സ്ഥലം അതിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് ഡെക്കറേഷനും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. എല്ലേതും പെറുക്കി കൂട്ടി കണ്ട് എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒഴിഞ്ഞൊരു സ്ഥലം ഉണ്ടെങ്കിൽ അതിൻ്റേതായിട്ട് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റും. നമ്മൾ ഫോട്ടോ ഇതൊക്കെ സെറ്റാക്കി ബാക്ക്ഗ്രൗണ്ട് സെറ്റാക്കാനാവും നമുക്ക് ഏറ്റവും കൂടുതൽ മടി ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഒരു സ്ഥലത്ത് തന്നെ മുഴുവനാക്കി വെക്കുക. എന്നിട്ട് നമ്മൾക്ക് ഇങ്ങനത്തെ ഓർഡറും കാര്യമൊക്കെ കിട്ടുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾക്കത് ചെയ്തെടുക്കാൻ പറ്റും. മറ്റേത് നമ്മൾ ഓരോ സാധനങ്ങൾ എടുത്തു വെച്ച് പിന്നെ അതേപോലെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ ഒരുപാട് ടൈമും ഒക്കെ വേസ്റ്റായി പോവാണ്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് എടുത്തിട്ടുള്ള സേവ് ദ ഡേറ്റ് കേട്ടോ. അപ്പോൾ ഇതങ്ങനെയാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യലും പ്രിൻ്റ് എടുക്കലൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. പിന്നെ എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടതെന്നും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് തരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.